ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള ഒരു പിസ്സ റെസിപ്പിയാണ്. അപ്പോൾ ചില്ലി ചിക്കൻ പിസ്സ ദോശയാണ് ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ചില്ലി ചിക്കൻ മസാല കൂടെ ചേർത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മെയിനായിട്ട് നമുക്ക് ദോശ ബാറ്ററാണ്. പിന്നെ മൊസറല്ല ചീസ് വേണം. ഒരു കഷ്ണം ക്യാപ്സിക്കം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഗ്രീൻ ക്യാപ്സിക്കം മാത്രം. ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു വളരെ ചെറിയൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾക്ക് ഇതിലേക്ക് പിസ്സ സോസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ സോസ് പിസ്സ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കെച്ചപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കെച്ചപ്പിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/2 ടീസ്പൂൺ ഇടിച്ച മുളകും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ പിസ്സ സോസ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമ്മൾക്ക് പിസ്സ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഓയിലും കൂടെ ഒരു വളരെ കുറച്ച് ഓയിൽ ചേർത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇവിടെ ദോശ പാൻ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 6 സ്പൂൺ ദോശ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ പിസ്സയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളൊരു ബേസാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഞാനിവിടെ ഒരു 6 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ദോശയിൽ ചെറുതായിട്ട് ബബിൾസ് എല്ലാം വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പിസ്സ സോസ് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാവിലെല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിൽ നമ്മളിതൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മൊസറല്ല ചീസ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് ചീസിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇതുപോലെ എല്ലായിടത്തും എത്തുന്നത് പോലെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കഷ്ണം ക്യാരറ്റ് ഇതുകൂടെ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചീസെല്ലാം മെൽട്ടായി വന്നിട്ടുണ്ട്. നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഈ പിസ്സ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തും വരുന്ന രീതിയിൽ നിരത്തി കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കണം. കുറച്ചധികം മൊസറല്ല ചീസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം പിസ്സ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചീസാണ് മെയിനായിട്ട് ആവശ്യം. അപ്പോൾ ഇതുപോലെ ചീസ് കുറച്ച് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചിക്കനും മറ്റ് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മാവിൽ പതിഞ്ഞിരിക്കുന്നതിന് കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് വെന്ത് വരേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ചീസെല്ലാം ഒന്ന് മെൽട്ടായി കൂടെ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 to 4 മിനിറ്റ് വരെ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളിത് അടച്ച് വെച്ചിട്ട് ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മളുടെ പിസ്സ ദോശ ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ചീസെല്ലാം നല്ലതുപോലെ മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടുകൂടെ തന്നെ നമ്മുടെ പിസ്സ ദോശ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പിസ്സ റെസിപ്പിയാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടെയാണ്. നമുക്കറിയാം പിസ്സ എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടമാണ്. നമുക്കറിയാവുന്ന കാര്യമാണിത്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, കാണുന്ന പോലെ തന്നെ ടേസ്റ്റി ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ താങ്ക് യു എന്നും പറയുന്നത് പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ സെലക്ട് ചെയ്യാൻ മറക്കരുത്, എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടെ താങ്ക് യു. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.